ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതുവർഷ ദിനത്തിൽ സ്കൂളുകൾ തുറന്നു. കൊറോണ ആശങ്ക നിലനിൽക്കുന്നതിനാൽ മുൻകരുതൽ സംവിധാനങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ക്ലാസുകൾ ആരംഭിച്ചത്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഒൻപത് മാസങ്ങൾ നീണ്ട അടച്ചുപൂട്ടലിനൊടുവിൽ വിപുലമായ മുന്നൊരുക്കങ്ങളോടെയാണ് സ്കൂളുകൾ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം SSLC പ്ലസ് ടു വിഭാഗങ്ങളിലെ 50% വിദ്യാർത്ഥികൾക്കായാണ് സൗകര്യങ്ങൾ ഒരുക്കിയതെങ്കിലും മിക്ക സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പ്രവേശന കവാടത്തിൽ തന്നെ സാനിറ്റൈസർ നൽകിയും ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീരോഷ്മാവ് പരിശോധിച്ചുമാണ് വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിലേക്ക് പ്രവേശിപ്പിച്ചത്. സാമൂഹ്യ അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി ഒരു ബെഞ്ചിൽ ഒരു കുട്ടിക്ക് വീതമാണ് ഇരിപ്പിടം. കൂടാതെ നേരത്തെ തന്നെ അണുവിമുക്തമാക്കിയിട്ടുള്ള ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾക്കായി സാനിറ്റൈസർ അടക്കം ഒരുക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ സമ്മതപത്രവും നിർബന്ധമാണ്. അതേസമയം 15 കുട്ടികളെത്തേണ്ട മിക്ക ക്ലാസുകളിലും ആദ്യ ദിനത്തിൽ 4-5 വിദ്യാർത്ഥികൾ മാത്രമാണ് എത്തിയത്. കൊറോണ വ്യാപന ഭീതി നിലനിൽക്കുന്നത് വിദ്യാർത്ഥികളിലും രക്ഷകർത്താക്കളിലും ആശങ്കയുണ്ടാക്കുന്നതായി അധ്യാപകരും പറയുന്നു. ചില കുട്ടികളുടെയൊക്കെ വീട്ടിൽ സാഹചര്യങ്ങൾ മോശമാച്ച അച്ഛനൊക്കെ വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെയും കൂടി വരുത്താൻ അവർക്ക് തന്നെ, കാരണം ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പല കുട്ടികളുമായിട്ട് ഒക്കെ സംസാരിച്ചൊക്കെ ചെല്ലുമ്പോൾ തിരിച്ചു ചെല്ലുമ്പം ആ അച്ഛൻ വയ്യാതെ കിടക്കുന്ന ഇന്നലെ ഒരു പേരന്റ് പറയരുത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടീനെ വിടണോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ വേണ്ട. അതേസമയം ഓൺലൈൻ ക്ലാസുകളിലെ വിരസത മാറ്റാനായതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. എന്നാൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെന്നതും വരും ദിവസങ്ങളിൽ നിർണായകമാണ്. ജനം, കൊച്ചി.